പ്രിയമുള്ളവരെ, ഇന്ന് കെഎൽപി വില്ലേജ് വ്ളോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 11 വാർഡിൽ തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോടി മൊയ്തീൻ സാഹിബും കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബ്. ഈ വാർഡിലെ ജനപ്രതിനിധി ഫസിയ കല്ലിങ്ങലകത്ത്, അതുപോലെ നാട്ടിലെ കാരണന്മാരായിരിക്കുന്ന ആളുകൾ, അതുപോലെ യുവാക്കള്, സ്ത്രീകള്, കുട്ടികൾ, എല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആഘോഷിക്കുന്ന കാഴ്ചകളാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി ഏറെ നാളായി ഈ നാട്ടുകാരുടെ, കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ 11 വാർഡുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു കല്ലിങ്ങൽ ഈങ്ങാഞ്ചിറ റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വഴി യാത്ര നടത്തിയിരുന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഫൗസിയ കല്ലിങ്ങലകത്തിൻ്റെ നിരന്തരമായ നിർദ്ദേശപ്രകാരം വൈസ് പ്രസിഡൻറ്റും ഞങ്ങൾ ഭരണസമിതി ഇതിന് മുൻകൈയെടുത്ത് ഈ വാർഡിൽ ഇങ്ങനെ ഒരു റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ ഈ ഒരു 2024 പുതുവർഷത്തിൽ ജനങ്ങൾക്കിത് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭരണസമിതിയുടെ ഒട്ടനവധി നേട്ടങ്ങളിൽ ഒന്നായിട്ട് ഇതിനെയും ഞങ്ങൾ കാണുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം സാക്ഷാത്കരിക്കാൻ നാട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് വികസനത്തിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. 3-4 വർഷം കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ട് വാർഡ് മെമ്പറുടെ നിരന്തരം ആവശ്യപ്രകാരം പ്രസിഡന്റിനെയും ഞങ്ങളൊക്കെ സമീപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ആളുകളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ട റോഡുകൾ, അതുപോലെ കുളം, അതുപോലെ മറ്റുള്ള ഇതൊക്കെ എല്ലാം പൈപ്പ് ലൈന്, വാട്ടർ കണക്ഷന്, കുടിവെള്ള പദ്ധതിയൊക്കെ എല്ലാം ഏകദേശം ഒരു വിധത്തിൽ ഒരു 90% ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിലും MLA MP ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിലും തുടർന്ന് എല്ലാ പ്രദേശത്തും ഇതുപോലെ 100% ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വികസനം നടത്താനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബ് എന്നിവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടു. അടുത്ത റോഡ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഈ ഒരു പരിപാടിയുടെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ധാരാളം കുട്ടികളെ കാണാൻ പറ്റും. കുരുന്നു മക്കൾ, അതായത് ഫാമിലി അടക്കമാണ് അവരുടെ ഗ്രാമത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവരതൊരു ആഘോഷമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ധാരാളം ആളുകൾ, ഒരു ഗ്രാമപ്രദേശത്തുള്ള അവരെ ഗ്രാമത്തിലെ ഒരു റോഡ് പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണെന്ന് കരുതി അവരത് ആരും തന്നെ അതിന് മാറി നിൽക്കുന്നില്ല. അവരൊരു ആഘോഷമാക്കി തന്നെ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ തിരഞ്ഞെടുത്ത അവരെ ജനപ്രതിനിധിയിൽ അവർക്കുള്ള വിശ്വാസം, അതല്ലെങ്കിൽ ജനപ്രതിനിധി അവരുടെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ പൂർത്തിയാക്കുമ്പോൾ അതിനൊരു സപ്പോർട്ടിംഗ് എന്ന നിലക്ക് പിന്തുണയുമായിട്ട് ആ ജനങ്ങളും കൂടെയുണ്ട്. MLA ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. കൂട്ടത്തിന് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ സാഹിറ ചക്കങ്കൽ, അവരും ഈ പരിപാടിയിൽ മുഖ്യ സാന്നിധ്യമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഈ പരിപാടിയിലെല്ലാം അവരെ കാണാൻ സാധിച്ചു. തിരൂർ നിയോജക മണ്ഡലം കുർക്കോളി മൊയ്തീൻ സാഹിബ് MLA ആണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. തൻ്റെ കുടുംബത്തിലൊരംഗത്തെ പോലെ എല്ലാവരെയും കണ്ട് പരിചയപ്പെടുന്നതും, അത് പ്രാഞ്ചെന്നവരായാലും യുവാക്കളായാലും അതുപോലെ തന്നെ ഇതുപോലുള്ള കുരുന്നു മക്കളോട് ഒക്കെ ഒരു MLA വളരെ കൂളായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതും, ആ MLAയോട് അവിടുത്തെ കൊച്ചുമക്കൾ തിരിച്ച് പ്രതികരിക്കുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ ഈ MLA എത്രമാത്രം ജനകീയമായിട്ടും തികച്ചും ഒരു സാധാരണക്കാരനായിട്ട്, ഒരു MLA എന്നുള്ള ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരോടും, കുട്ടികളോടായാലും ശരി, മുതിർന്നവരോടായാലും ശരി, എല്ലാവരോടും ഒരുമിച്ച് സംസാരിച്ച് ഇങ്ങനെ അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന ആ ഗ്രാമത്തിൻ്റെ സ്വപ്നം അവരുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിട്ട് തന്നാൽ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനും അദ്ദേഹം കടന്നു വന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ജനപ്രതിനിധികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത്. എന്തായാലും അടുത്ത റോഡ് ഉദ്ഘാടനം സ്ഥലം MLA കുറുക്കുളി മൊയ്തീൻ സാഹിബ് നിർവഹിക്കാൻ പോവുകയാണ്. അതിന് തയ്യാറെടുപ്പ് എടുത്ത് എല്ലാവരുടെ സമ്മതം ചോദിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്.
ആ ഗ്രാമം ആ ഉദ്ഘാടന കർമ്മത്തെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത് മാത്രമല്ല എം എൽ എയെ ഫോളോ ചെയ്തുകൊണ്ട് എം എൽ എയെ പിന്തുടർന്നുകൊണ്ട് പുറകിൽ വരുന്ന ജനക്കൂട്ടത്തെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയൊരു പരിപാടിയും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഈ നാട് ഈ ഗ്രാമം എങ്ങനെ ഇഷ്ടപ്പെടുന്നു അവരൊന്നായിട്ട് കുടുംബസമേതം ഒരുമിച്ച് അതിൽ പങ്കാളികളായി എന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇതുപോലൊക്കെയാണ് ഇതുപോലൊക്കെയുള്ള ധാരാളം എം എൽ എമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് അങ്ങനെ ഒക്കെ ആകട്ടെ ജനപ്രതിനിധികൾ തീർച്ചയായും ഓരോ ജനപ്രതിനിധിയും തൻ്റെ ജനങ്ങൾ നൽകിയ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥയാണ് ഇപ്പോഴത്തെ വാർഡ് മെമ്പറാണ് ഫൗസിയ കല്ലുങ്കലകത്താണ് തൻ്റെ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ അവരുള്ളത് തങ്ങളുടെ വാർഡ് മെമ്പറുടെ മുമ്പിൽ അത്രമാത്രം സ്വതന്ത്രം ആ കുട്ടികൾ കാണിക്കുന്നുവെങ്കിൽ ആ വാർഡ് മെമ്പർ ആ ജനപ്രതിനിധി ആ കുട്ടികളുമായിട്ട് ആ നാടുമായിട്ട് ആ ഗ്രാമവുമായിട്ട് എന്തുമാത്രം അടുത്തിടപഴകുന്നു അല്ലെങ്കിൽ എന്തുമാത്രം ആയത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇതുപോലൊക്കെ ആകട്ടെ എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ വികസന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്ന കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ടും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുകയും ചേർത്ത് നമ്മുടെ ആശേരിക്കാവ് ഈങ്ങാഞ്ചിറ റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടന കർമ്മം ഇന്ന് നടന്നിരിക്കുകയാണ് നാട്ടുകാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പറും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ വെച്ച് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ഇനിയും ഏറെ വികസന കുതിപ്പുകൾ ഈ പഞ്ചായത്തിൽ നടക്കേണ്ടതുണ്ട് അതിന് എല്ലാ തലങ്ങളിലുമുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്നുകൂടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് സാഹിബ് അതുപോലെ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ എൻ്റെ നല്ലവരായ നാട്ടുകാരെ അതുപോലെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഞാൻ അവർക്ക് എല്ലാവർക്കും വാക്ക് കൊടുത്തി എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണ തൃപ്തിയാണ് കാരണം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് 3 വർഷത്തിലിടക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ കല്ലിങ്ങൽ ഈങ്ങാഞ്ചിറ റോഡിന് ഫണ്ട് അനുവദിച്ചെന്ന എം എൽ എ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ കല്ലിങ്ങൽ ഈങ്ങാഞ്ചിറ റോഡ് ആശേരിക്കാവ് ഈങ്ങാഞ്ചിറ റോഡിനും ഫണ്ട് അനുവദിച്ച ഭരണസമിതിക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അതുപോലെ ഇനിയും 2 വർഷം കൂടി മുന്നിലുണ്ട് ബാക്കിയുള്ള പരിപാടികൾ പദ്ധതികളൊക്കെ മുഴുവനാക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിന് എൻ്റെ വൈസും പ്രസിഡന്റും എം എൽ എയും ഉണ്ടാവുന്ന ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങള് നിങ്ങളെ വിശ്വാസം അർപ്പിച്ചു നിങ്ങളെ തെരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുത്തത് ശരിയായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ഒരു ജനക്കൂട്ടത്തിനാണ് ഞാൻ സത്യത്തിൽ ഞാൻ നേരിട്ട് കണ്ടത് അത്രത്തോളം ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു അവർ അംഗീകരിച്ചു അപ്പൊ എന്താ മെമ്പർ സംസാരിക്കില്ല എന്നൊക്കെ ഒരു